കണക്കൂട്ടം എലിവേറ്റഡ് ഹൈവേ ഉദ്ഘാടനം വൈകും ഡിസംബർ 2 പാത ഉദ്ഘാടനം ചെയ്യുവാനുള്ള ദേശീയ പാത അതോറിറ്റിയുടെ അപേക്ഷയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത ഹൈവേ വകുപ്പ് തീരുമാനം അറിയിക്കാത്തതാണ് കാരണം ഉദ്ഘാടനത്തിന് മുമ്പേ തന്നെ സുരക്ഷാ പരിശോധന പൂർത്തിയാക്കി പാത തുറന്നു കൊടുക്കുന്നത് ദേശീയ പാത അതോറിറ്റി പരിഗണിക്കുന്നുണ്ട് സംസ്ഥാനത്തെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ ഉദ്ഘാടനത്തിന് ഇനിയും കാത്തിരിക്കേണ്ടി വരും മുൻ നിശ്ചയിച്ച ഡിസംബർ 2 ഉദ്ഘാടനം നടക്കില്ലെന്നാണ് സൂചന മേൽപ്പാലം ഡിസംബർ 2 ഉദ്ഘാടനം ചെയ്യാമെന്ന് ദേശീയപാത അതോറിറ്റി കേന്ദ്ര ഉപരിതല ഗതാഗത ഹൈവേ വകുപ്പിനെ അറിയിച്ചിരുന്നു എന്നാൽ ഈ അപേക്ഷയിൽ കേന്ദ്ര സർക്കാർ ഇതേവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഇതാണ് ഉദ്ഘാടനം വീണ്ടും നീളാനുള്ള കാരണം നേരത്തെ ഉദ്ഘാടനം 3 തവണ മാറ്റിവെച്ചിരുന്നു നവംബർ 1 15 29 തീയതികളിൽ ഉദ്ഘാടനം തീരുമാനിച്ചെങ്കിലും ഈ 3 തവണയും വിവിധ കാരണങ്ങളാൽ ഉദ്ഘാടനം നടന്നില്ല ഇതിന് പിന്നാലെയാണ് ഡിസംബർ 2 കാര്യത്തിലും അനിശ്ചിതത്വം ഉടലെടുത്തത് ഉദ്ഘാടനത്തിന് കാത്തുനിൽക്കാതെ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കി പാത തുറന്നു നൽകുന്ന കാര്യം ദേശീയപാത അതോറിറ്റിയുടെ പരിഗണനയിലാണ് എന്നാൽ സുരക്ഷാ പരിശോധനകൾ കഴിയാൻ ഒരാഴ്ച കൂടി വേണ്ടിവരുമെന്നാണ് നിലവിലെ കണക്കുകൂട്ടൽ 2.72 കിലോമീറ്ററിലുള്ള നാലുവരി പാതയുടെ പെയിന്റിംഗ് ജോലി ഉൾപ്പെടെ പൂർത്തിയായി കഴിഞ്ഞു 61 പില്ലറുകളും 420 ഗർഡറുകളുമാണ് എലിവേറ്റഡ് ഹൈവേക്കുള്ളത് 200 കോടിയോളം ചെലവിൽ നിർമ്മിച്ച മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം